ഹലോ എല്ലാവർക്കും എച്ച് എ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത് പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കണുണ്ട്, ആ ഒരു ഐക്കണും കൂടി നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനലിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അറിയാനുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് പുതിയ ഒഴിവുകൾ വന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള ആ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. 3 വർഷത്തെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് ഈ ഒരു പോസ്റ്റ്. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് എൻജിനീയറിങ് പോസ്റ്റിലേക്ക് പറഞ്ഞേക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലബോറട്ടറി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് റിസർച്ചിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിസൈറബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസ് ഡെവലപ്മെൻറ്റ് ഓർ ഡിസൈൻ അല്ലെങ്കിൽ CAD മോഡലിംഗ് ഓർ ടെസ്റ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഓർ മാനുഫാക്ചറിങ് പ്രോസസ്. ഈ ഒരു ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഡ്രോയിങ്സ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ്, ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് മന്ത്ലി ഇൻകം എന്ന് പറയുമ്പോൾ 18,000 രൂപയാണ് മന്ത്ലി എമൊലുമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു വേക്കൻസിയാണ്, അൺറിസേർവ്ഡ് ആയിട്ട് ഒരു വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ പീരീഡാണ് 30/10/2021 ഡ്യൂറേഷൻ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഇതൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ 5/7/2021 10:30 AM ഈ ഒരു ഇൻ്റർവ്യൂ ടൈം അതിൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ടൈം ഓഫ് ഈ ഒരു ഇൻ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 9 മണിയാണ്. വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ് ബയോമെഡിക്കൽ ടെക്നോളജി വിങ് സെറ്റിൽബോണ്ട് പാലസ് പൂജപ്പുര തിരുവനന്തപുരം 6950012. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 5/7/2021 10:30 ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈം 9 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ സ്ഥലം ഒന്നും കൂടെ പറയാം, ബയോമെഡിക്കൽ ടെക്നോളജി വിങ് സെറ്റിൽമോണ്ട് പാലസ് പൂജപ്പുര ട്രിവാൻഡ്രം 6950012. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ഒരു ജോബിന് അപേക്ഷിക്കണം, ഉറപ്പായിട്ടും അപേക്ഷിക്കണം. ഒരിക്കലും വേക്കൻസി നോക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇതേപോലെയുള്ള ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.